Namaskar. Namaskar. Nale, Prathana Mandri Narendra Modi, Uri Suprathana Sandarsinathinai, Rendu Divasathe Sandarsinathinai, Keralathil Ethukayanu. Nalathe Ettavum Prathanappetta Adhekathinte Paripadi, Cochin Metroyude Extension Day Udghatanamanu. Adhayathu Peta SN Junction Reach, Adhinte Udghatanamanu Nale, Nale Vaikunneram 6 Manikku, Sial Convention Central Vechanu Prathana Mandri, Adhayathu Cochin Metro നഗരം വിട്ട് ഗ്രാമങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അതിന്റെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. സനോജി, പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ കേരളം തയ്യാറാണോ? പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ആമുഖത്തിൽ കുമാർ പറഞ്ഞതുപോലെ കൊച്ചിൻ മെട്രോ നാടുവിട്ട് നഗരത്തിൽ എത്തുമ്പോൾ അതിനൊപ്പം വെള്ളം കൂടി എത്തുകയാണ്. കാര്യം കഴിഞ്ഞ രണ്ട് ദിവസമായി കൊച്ചിയുടെ സ്ഥിതി വളരെയധികം പരിതാപകരമാണ്. കാര്യം നമ്മൾ കണ്ടതാണെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പോസ്റ്റിലും നമ്മുടെ വാർത്തയിലും തന്നെ കൊച്ചിൻ മെട്രോ ഉൾപ്പെടുന്ന പ്രദേശം വെള്ളത്തിൽ മുങ്ങിപ്പോയി. അതായത് കൊച്ചി മുമ്പൊന്നും കാണാത്ത വിധമുള്ള ഒരു വെള്ളപ്പൊക്കത്തിലേക്ക് പോവുകയാണ്. മെട്രോ സിറ്റിയാണ് കൊച്ചി. അപ്പോൾ മെട്രോ സിറ്റി ഇത്തരത്തിൽ വെള്ളത്തിൽ പോകുന്നത് വലിയ ഒരു ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. 2018 മഹാപ്രളയത്തിൽ പോലും കൊച്ചി നഗരത്തിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ മെട്രോ പാതയിലേക്കൊന്നും ഇത്രയുമധികം വെള്ളം ഇറച്ചെത്തിയിരുന്നില്ല. പക്ഷേ അതിനുശേഷം നടന്ന പല അശാസ്ത്രീയ നിർമ്മാണവും കൊച്ചിയുടെ ആ വികസന ഗതി മാറ്റി. അവിടുത്തെ ഈ പറഞ്ഞതുപോലെ സ്വാഭാവികമായുള്ള മഴയത്ത് ഉള്ള ഈ വെള്ളത്തിന്റെ ഒഴുക്ക് അതിനെ തടസ്സപ്പെടുത്തി. പലയിടങ്ങളിലും ഈ പറഞ്ഞതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമായി നടത്തിയതുകൊണ്ട് തന്നെ ഓടകളൊക്കെ അടഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറു മഴ പെയ്താൽ പോലും മണിക്കൂറിനുള്ളിൽ വെള്ളം പൊങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കൊച്ചിയിലെ ഉള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെയധികം ഭീതിജനകമാണ്. ഇന്നലെ ഒരുപക്ഷെ ഇന്നലെ രാവിലെയാണ് മഴ ഇത്രയും ശക്തി പ്രാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാവിലത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ഈ സ്കൂളുകൾക്കൊന്നും അവധി പ്രഖ്യാപിച്ചിരുന്നില്ല. പല സ്കൂൾ ബസ്സുകളും ഈ പറഞ്ഞ വെള്ളത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. രക്ഷിതാക്കൾ വലിയ രീതിയിൽ ടെൻഷൻ അടിച്ചിരുന്നു. കാര്യം എന്താകും, തിരിച്ച് കുട്ടികളെ എത്തിക്കാനും പറ്റുന്നില്ല, സ്കൂളിൽ നിന്ന് എത്തിയിട്ടില്ലാത്ത ഒരവസ്ഥ. ഈ ഒരു അവസ്ഥക്കിടയിലാണ് നാളെ പ്രധാനമന്ത്രി ഈ പറഞ്ഞ വലിയ പ്രോജക്റ്റിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം മഴ പണ്ടുകാലത്ത് നമ്മൾ പറയാറുണ്ട് 44 നദികളുള്ള അനുഗ്രഹീതമായ സംസ്ഥാനമാണ് കേരളം, കൃത്യമായി മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം, അതുകൊണ്ട് തന്നെ നമുക്ക് വരൾച്ച ദുരിതങ്ങളൊന്നുമില്ല എന്നൊക്കെ നമ്മൾ അഹങ്കരിച്ചിരുന്നു. പക്ഷേ ഈ അഹങ്കാരത്തിനപ്പുറം ഇത് അതൊരു അത്യാഗ്രഹമായി പോയോ എന്ന് ചില സമയങ്ങളിലൊക്കെ നമുക്ക് തോന്നുന്ന വിധമാണ് ഇപ്പോൾ ഓരോ കാലങ്ങളും നമ്മൾ കടന്നു പോകുന്നത്. ഇക്കുറി മഴക്കാലം തുടങ്ങിയപ്പോൾ ഏറെ ഭീതിജനകമായിരുന്നു അന്തരീക്ഷമെങ്കിലും വലിയ കുഴപ്പമുണ്ടാക്കാതെ അന്ന് മഴ അങ്ങ് ഒഴിഞ്ഞുപോയി. കാര്യം പല ഡാമുകളും, ഇടുക്കി ഡാം ഉൾപ്പെടെയുള്ള ഡാമുകൾ തുറന്നുവിടേണ്ട സാഹചര്യം ഉണ്ടായിട്ട് പോലും കൃത്യമായ മുന്നറിയിപ്പും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ഒക്കെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായതുകൊണ്ട് തന്നെ വലിയ ആപത്തുകളോ ദുരന്തങ്ങളോ ഒന്നും ഇല്ലാതെ കടന്നുപോയി. പക്ഷേ ഓണം എത്തി നിൽക്കുന്ന ഈ പടിവാതിൽക്കൽ, ഓണം ഇനി 10 ദിവസം ഇല്ല, 9 ദിവസമാണ് ഓണത്തിന് ഉള്ളത്, കൃത്യമായി പറഞ്ഞാൽ ഒരാഴ്ച. ഈ അടുത്ത ബുധനാഴ്ച, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ബുധനാഴ്ചയാണ്, അടുത്ത ബുധനാഴ്ചയാകുമ്പോൾ ഉത്രാടമാണ്. ഈ പറഞ്ഞതുപോലെ ഓണം എത്തി നിൽക്കുമ്പോൾ കേരളത്തിന്റെ അവസ്ഥ, ഈ പറഞ്ഞതുപോലെ പെരുമഴ വീണ്ടും കേരളത്തെ കവർന്നിരിക്കുകയാണ്. അതും ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഉച്ചക്കിറക്കിയ വാർത്താ കുറിപ്പിൽ പറയുന്നതനുസരിച്ച് കേരളത്തിൽ അടുത്ത 5 മണിക്കൂറിനുള്ളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകൾക്കും 14 ജില്ലകൾക്കും ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഓറഞ്ച് റെഡ് അലർട്ട് തിരിച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും മഴയുടെ ഒരു ഭീഷണി ഒഴിഞ്ഞു പോയിട്ടില്ല. മഴക്കാലം എത്തിയാൽ ഇപ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടവരാണ് നമ്മുടെ സംസ്ഥാനക്കാർ. വളരെയധികം കരുതലോടെ നീങ്ങേണ്ടതാണ്. ഇന്നലെ ഓർക്കാപ്പുറത്താണ് ഈ പറഞ്ഞതുപോലെ ഉരുൾപൊട്ടൽ ഉണ്ടായത്. മലയോര മേഖലകളിൽ ഇപ്പോഴും ഉരുൾപൊട്ടലിന്റെ ഒരു ഭീഷണി നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഉയരുന്ന ഒരു ചോദ്യം, ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൊക്കെ ഇന്ന് വളരെ പേർ പോസ്റ്റ് ചെയ്ത ഒരു ഇത് കണ്ടു. കാര്യം 2018 ഒരു മഹാപ്രളയം ഉണ്ടായി, 2019 അതിനെ തുടർന്നൊരു പ്രളയം ഉണ്ടായി, പിന്നീട് കോവിഡ് ആയതുകൊണ്ട് ഈ പ്രളയം ഉണ്ടായിരുന്നെങ്കിലും ഈ കോവിഡിന്റെ ഒരു അതിപ്രസരം മൂലം അതിനും അപ്പുറം വാർത്തകൾ വന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ വീണ്ടും ഈ പറഞ്ഞതുപോലെ മഴക്കാലം എത്തുമ്പോൾ, ഈ പറഞ്ഞതുപോലെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ കേരളത്തിന് വളരെയധികം ഭീതി ജനിപ്പിക്കുന്ന മാസങ്ങളായി മാറിയിരിക്കുന്നു. എന്താണ് ഇതിന് ഒരു ശാശ്വത പരിഹാരം എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. കാര്യം ഈ പറഞ്ഞതുപോലെ മഴയിൽ അഹങ്കരിച്ചിരുന്നവരാണ് ഒരു സംസ്ഥാനക്കാരായിരുന്നു നമ്മൾ. പക്ഷേ ഇപ്പോൾ അതേ മഴ പേടിയിലാണ് ഇന്ന് കേരളം ഓരോ മഴക്കാലത്തും കടന്നു പോകുന്നത്. മൺസൂൺ ആഘോഷമാക്കിയിരുന്നവർ ഇന്ന് മൺസൂണിനെ ഭയക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം വലിയ ചോദ്യ ചിഹ്നമായി തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. കുമാർ, ഈ ഒരു വിഷയം നമ്മളൊന്ന് കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ കസ്തൂരി രംഗൻ റിപ്പോർട്ടും അതുപോലെ അത് കഴിഞ്ഞ് വന്ന മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടും ഒക്കെ
എവിടെ വെച്ചോ അത് വളച്ചൊടിക്കപ്പെട്ടു. അതിന്റെ ഫലമാണോ ശരിക്കും ഇപ്പോൾ നമുക്ക് കാണുന്ന ഈ ഓരോ മഴക്കാലങ്ങളിൽ നമുക്ക് സമ്മാനിക്കുന്ന ഈ ദുരിത കാഴ്ചകൾ? തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ സമൂഹത്തെ, കേരള സമൂഹം, ഭരണാധികാരികൾ, ഭരണകൂടം ഉൾപ്പെടുന്ന സമൂഹം, ആ സമൂഹത്തെ ചിലർ ചേർന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം നമ്മുടെ ഈ പ്രകൃതിയുടെ ഈ ഒരു ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ, കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ, മഴയുടെ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ, റെയിൻ വാട്ടർ മാനേജ്മെൻറ്റിൽ വലിയ അപാകതകൾ നമുക്ക് പറ്റിയിട്ടുണ്ട്. 2018 മുന്നേ പല വർഷങ്ങളിൽ നമ്മൾ വരൾച്ചയെ നേരിട്ടിട്ടുണ്ട്. മഴ കാലവർഷക്കുറവ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ പറഞ്ഞത് മഴ കുറയുന്നു എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ കാലവർഷക്കുറവ് ഒരു വർഷം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ആ മഴ പെയ്ത് തോരുക തന്നെ ചെയ്യും എന്നൊരു വസ്തുത നമ്മൾ കണക്കിലെടുക്കാതെ പോയി. 2018 ആകുമ്പോഴേക്കും ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള കാലവർഷം നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, ആദ്യഘട്ടത്തിൽ ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന കാലവർഷം ഒരു 1.5 ആഴ്ച നീണ്ടു നിന്ന ശേഷം അത് ഒന്ന് തൽക്കാലത്തേക്ക് പിൻവാങ്ങും. അതിനുശേഷം വരുന്ന മഴയാണ് പ്രളയമുണ്ടാക്കുന്നത്. 2018 19 എല്ലാം അതാണ് സംഭവിക്കുന്നത്. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്, ഈ ബംഗാൾ ഉൾക്കടലിലും അതുപോലെ നമ്മുടെ അറബി കടലിലും ഒക്കെ അടിക്കടി ഉണ്ടാകുന്ന ചക്രവാത ചുഴി ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ട് തന്നെ ന്യൂനമർദ്ദ പാത്തികൾ രൂപപ്പെടുകയും അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു മഴ ശക്തമായി ലഭിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിലാണ്. ഈ പറഞ്ഞ ബേ ഓഫ് ബംഗാളിലായാലും അറബിക്കടലിലായാലും ഈ മഴയുടെ ഒരു തോത് അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടത് കേരളീയരാണെന്നാണ് ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മളത് പ്രയോജനപ്പെടുത്തുന്നില്ല. മഴവെള്ളം താങ്ങാനുള്ള ശേഷി നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടു. നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും മഴവെള്ളത്തെ സംഭരിക്കാനുള്ള അല്ലെങ്കിൽ അത് താങ്ങാനുള്ള കഴിവ് നമുക്ക് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമ്മുടെ കണക്കുകൾ നൽകുന്ന സൂചന അതാണ്. നമ്മുടെ ഡാമുകളുടെ എല്ലാം സംഭരണശേഷി 50% നദികളുടെ സംഭരണശേഷി 50% മണൽവാരലടക്കം നമ്മൾ അന്ധമായ പരിസ്ഥിതി വാദത്തിൻ്റെ പേരിൽ നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തീർച്ചയായും മഴവെള്ളം സംഭരിക്കാനുള്ള അല്ലെങ്കിൽ മഴവെള്ളം സ്വീകരിക്കാനുള്ള നമ്മുടെ കഴിവിനെ അത് ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഇതാണ് പുഴകൾ കഴകവി, നമ്മൾ മിന്നൽ പ്രളയം എന്നൊക്കെ പറയുന്ന സംഭവം, അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി എന്ന് പറയുന്ന കഥ. അതെല്ലാം സത്യത്തിൽ ഇത് മഴവെള്ളം സംഭരിക്കാനുള്ള നമ്മുടെ ശേഷിക്കുറവ് കൊണ്ട് ഇപ്പോൾ കാണുന്ന പ്രതിഭാസങ്ങളാണ്. ചക്രവാത ചുഴിയൊക്കെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണ് കാലവർഷത്തിൻ്റെ മൂലകാരണമായി പണ്ട് മുതലേ ഉള്ളത്. പക്ഷേ നമ്മൾ റെയിൻ വാട്ടർ മാനേജ്മെൻറ്റ് അതിൽ വലിയ കാലത്തിനൊത്ത് നമ്മൾ സഞ്ചരിക്കാതെ പോയി. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അത് അവരുടെ വർഷം മുഴുവൻ വറ്റി വരണ്ട് കിടക്കുന്ന പുഴയെ പോലും അവർ സംരക്ഷിക്കാറുണ്ട്. തമിഴ്നാട്, ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ പാലകത്തിലൂടെ പലപ്പോഴും കടന്നു പോകുമ്പോൾ ഇതെന്ത് പുഴയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഒരു തുള്ളി വെള്ളമില്ലാത്ത പുഴകൾ അവർ വളരെ ഭംഗിയായി സംരക്ഷിക്കുന്നുണ്ട്. എന്തിനാണ് കാലവർഷത്തിൽ ആ പുഴകളെല്ലാം നിറഞ്ഞൊഴുകും എന്നവർക്കറിയാം. പക്ഷേ നമ്മുടെ ചെറിയ ചെറിയ തോടുകൾ, കനാലുകൾ, നമ്മുടെ പുഴകൾ ഇതെല്ലാം നമ്മൾ കയ്യേറിയിരിക്കുന്നു എന്ന് മാത്രമല്ല, പ്രകൃതിയാൽ ഉണ്ടാകുന്ന മണൽ ഡിപ്പോസിറ്റ് അത് നമ്മൾ എടുക്കാതെ നമ്മുടെ കുന്നുകളും മലകളും ഒക്കെ ഇടിച്ചു നിരത്തിക്കൊണ്ടുള്ള പാറ ഖനനത്തിലേക്ക് നമ്മൾ മാറുകയും ചെയ്തു. ഇതാണ് പ്രളയത്തിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും പ്രധാനമായ കാരണം എന്ന് നമുക്ക് ഇപ്പോൾ വിലയിരുത്തേണ്ടി വരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറയാറുണ്ട്, ഒരു നദിയുടെ പ്രയാണം ആരംഭിക്കുന്നത് മലനിരകളിൽ നിന്നാണ്. അത് സ്വാഭാവികമായി ഇടനാട്ടിലൂടെ കടന്ന് അഴിമുഖത്തിലേക്ക് എത്തിച്ചേരുകയാണ് പതിവ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ വെള്ളപ്പൊക്കത്തിലും ഇതിൻ്റെ ഒരു ഗതി ഈ പറഞ്ഞ എല്ലാ മേഖലകളെയും ബാധിക്കാറുണ്ട്. പക്ഷെ കഴിഞ്ഞ 2-3 വർഷങ്ങളിലായി നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഇടനാട്ടിലാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുരിതം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. കാര്യം കിഴക്കൻ മലയോര മേഖലയിൽ നിന്ന് ഒഴുകിയെത്തുന്ന ആ ഒരു മഴയുടെ പെയ്ത്ത് വെള്ളം, അത് ഉരുൾപൊട്ടലായി വരുന്നതാകാം, അല്ലാതെ മഴവെള്ള പെയ്ത്തായിട്ട് വരുന്നതാകാം. അതുകൂടാതെ ഈ അഴിമുഖത്ത് നിന്ന് തിരിച്ച് ഉള്ള ഒരു കയറ്റമുണ്ട് ഈ വേലിയേറ്റം സമയത്ത്. അപ്പോൾ ഈ രണ്ട് ദുരിതങ്ങളും ഏറ്റുവാങ്ങുന്നത് ഇടനാട്ടിലാണ്. പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ കൊച്ചി തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. കാര്യം കായലും കടലും ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം, ഈ പെരിയാർ വന്നു ചേരുന്ന ഒരു പ്രദേശം. അങ്ങനെ നോക്കുമ്പോൾ ഇത് കേരളത്തിന്റെ ഭാവി ഇതെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഈ കൊച്ചി എന്ന് പറഞ്ഞൊരു മഹാനഗരത്തെ ഇപ്പോൾ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും, ഈ പറഞ്ഞ മെട്രോ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും അവിടേക്ക് വന്നു കഴിഞ്ഞു. ജനസഞ്ചയവും അവിടുത്തെ ജനസാന്ദ്രതയും നമുക്കിപ്പോൾ അറിയാം വളരെയധികം കൂടുതലാണ്. വാഹനങ്ങളുടെ നിരക്ക് നോക്കുകയാണെങ്കിലും മലിനീകരണത്തിന്റെ തോത് നോക്കുകയാണെങ്കിലും എല്ലാം കൊച്ചി
ഓരോ ദിവസവും അതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അത് നഗരാസൂത്രണത്തിലെ പിഴവാണ്. നമ്മുടെ ലോകസഞ്ചാരിയായിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങര പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നഗരാസൂത്രണത്തിൻ്റെ വലിയൊരു അശാസ്ത്രീയതയുണ്ട്. നമ്മുടെ ഈ സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയമായ രേഖകൾ പരിശോധിച്ചാലൊക്കെ നമുക്ക് മനസ്സിലാകും, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ ഒരുക്കിയിരുന്നത് നല്ല വളരെ മികച്ചൊരു ഡ്രെയിനേജ് സംവിധാനമാണ്. ഏത് നഗരത്തിൻ്റെയും കാതലായ ഒരു അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് ഡ്രെയിനേജ് സൗകര്യമാണ്. പക്ഷേ നമ്മുടെ വൻകിട നഗരങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരം, കൊച്ചി പോലുള്ള നഗരങ്ങളിൽ അത്തരം ഡ്രെയിനേജ് സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്തും കൊച്ചിയിലുമെല്ലാം സ്മാർട്ട് സിറ്റി അനുവദിക്കപ്പെട്ടതാണ്. കേന്ദ്ര ഫണ്ടിൻ്റെ സഹായത്തോടുകൂടി വലിയ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം നടത്താവുന്ന സ്കോപ്പുള്ള പ്രദേശങ്ങളാണ്. പക്ഷെ അവിടെയൊക്കെ സർക്കാർ അടിസ്ഥാന സൗകര്യ മേഖലയോട് കണ്ണടയ്ക്കുന്നു. മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സംവിധാനം പോലും ഒരുക്കാൻ ഉള്ള ഭാവന നമ്മുടെ നഗരാസൂത്രണക്കാർക്ക് ഇല്ലാതെ പോയി. അതാണ് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. മറ്റൊരു കാര്യം, കുമാർ നേരത്തെ പറഞ്ഞ ഒരു സംഭവമുണ്ട്, അത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാര്യം 44 നദികളാൽ സമ്പന്നമായ ഒരു സംസ്ഥാനമാണ് കേരളം. അതും പലതും നമ്മൾ ഈ പറഞ്ഞ പോലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ. അത് ഇത്രയും നദികൾ ഈ മഴവെള്ളം പെയ്തിറങ്ങിയിട്ടും ഇത് കൃത്യമായി സംഭരിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് ഇല്ലാതെ പോകുന്നു. ഇനി ഒരു 3 മാസം കാലം കഴിഞ്ഞാൽ വീണ്ടും വറുതിയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ വൈദ്യുതി ക്ഷാമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ചെക്ക് ഡാമിനൊക്കെ ഉള്ള ആവശ്യങ്ങൾ നമ്മൾ വർഷങ്ങളായി പറയുന്നതാണ്. ഇത്രയും ഈ ഉള്ള ഡാമിന് തന്നെ ബലക്ഷയം സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറം ഈ ചെക്ക് ഡാമിന്റെ നിർമ്മാണം, ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ ഒരു ശ്രദ്ധ പതിപ്പിക്കാത്തതിന്റെ കാരണം എന്താകും? അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ഈ കൊച്ചിയിലൊക്കെ ഇപ്പൊ നമുക്കറിയാം, കായം കൈയേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ടെങ്കിലും മരടിലെ ഫ്ലാറ്റൊക്കെ ഒരു ഉദാഹരണമായിരുന്നു. പക്ഷേ ഇപ്പോഴും പല നിർമ്മാണങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കായലിലേക്ക് ഇറക്കിയുള്ള നിർമ്മാണങ്ങളും, കായലിന്റെ കാര്യം പറഞ്ഞതുപോലെ നദിയിൽ നിന്നും നിശ്ചിത മീറ്റർ വിട്ട് മാത്രമേ നിർമ്മാണ പ്രവർത്തികൾ നടത്താവൂ എന്നൊക്കെ നിയമത്തിലുണ്ടെങ്കിൽ പോലും ഇന്ന് അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ പറഞ്ഞ നഗരാസൂത്രണം ഏത് തരത്തിലാണ് പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ആ രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പലയിടത്തും പൊടിപിടിക്കുന്നത്. ഒരു കാര്യം കൂടെ കുമാർ, ഇത് കൊച്ചിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നെങ്കിലും പേടിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. തിരുവനന്തപുരത്തും ഇത് അത്ര വിദൂരമല്ല ഈ ഒരു ദുരന്തം. കാര്യം പലരും ഈ 2018 മഹാപ്രളയം ഉണ്ടായപ്പോൾ നമുക്കറിയാം, അതുവരെ നദീതീരത്തൊക്കെ സ്ഥലം വാങ്ങി വീട് വെക്കാൻ എല്ലാവർക്കും ഭയങ്കര മോഹമായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ നദീതീരത്തുള്ള സ്ഥലത്തിന് കുത്തനെ ഡിമാൻഡ് പോയി. അതുപോലെ തന്നെ പലരും ഈ മധ്യതിരുവിതാംകൂർകാർ പലരും തിരുവനന്തപുരം സേഫ് സോണാണെന്ന് കണ്ട് ഇവിടെ ഭൂമികൾ വാങ്ങിക്കൂട്ടാൻ തുടങ്ങി. പക്ഷേ തിരുവനന്തപുരവും ഈ പറഞ്ഞതുപോലെ ജനസാന്ദ്രത ഏറി വരുന്നു, തിരക്കുള്ള നഗരമായി മാറുന്നു, ഭാവിയിലെ മെട്രോ സിറ്റിയായി മാറാൻ പോകുന്നു. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളാണ് തുടരുന്നതെങ്കിൽ അശാസ്ത്രീയമായ, അതായത് വീണ്ടും വിചാരമില്ലാത്ത, ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെയും നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കൊച്ചിയുടെ അവസ്ഥ വളരെ അടുത്തു തന്നെ തിരുവനന്തപുരത്തും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമല്ല ഇല്ല. ഇപ്പോൾ സുനാമി വന്നപ്പോൾ പോലും രക്ഷപ്പെട്ടു പോയ ഒരു ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പൊതുവെ ഒരു പറച്ചിലുണ്ട്. പക്ഷെ ഈ തിരുവനന്തപുരം ഇപ്പോഴും സമുദ്രനിരപ്പിൽ നിന്ന് വളരെ താഴ്ന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം നഗരം. നമ്മൾ എയർ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ശംഖുമുഖം ബീച്ചിൽ നിന്നും 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. തിരയൊന്ന് ആനയടിച്ചാൽ കയറി വരാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ തിരുവനന്തപുരവും അത്ര സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലകൾ. ഈ പറഞ്ഞ നമ്മൾ ഇടുക്കി വയനാട് ജില്ലകളിലാണ് ഉരുൾപൊട്ടലുകൾ കണ്ടിട്ടുള്ളത്. പണ്ട് അമ്പൂരി ഉരുൾപൊട്ടൽ ഒഴിച്ചു നിർത്തിയാൽ തിരുവനന്തപുരത്ത് അങ്ങനെ വ്യാപകമായ ഒരു ഉരുൾപൊട്ടൽ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ സെസിലെ ശാസ്ത്രജ്ഞന്മാരും മറ്റുമൊക്കെ സൂചിപ്പിക്കുന്നത് ഈ അശാസ്ത്രീയമായ കോറികളുടെ പ്രവർത്തനം തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലകളിൽ വൻതോതിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനുമുള്ള സാധ്യത ഓരോ വർഷവും കൂട്ടിക്കൊണ്ടുവരുന്നതായിട്ടാണ് ഇവരുടെ പഠനങ്ങളും തെളിയിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി, നമ്മളെപ്പോഴും കേരളത്തിൻ്റെ സമൂഹം എപ്പോഴും നമ്മൾ ആക്ടിവിസ്റ്റുകൾക്ക് പുറകെയാണ് പോകുന്നത്. സത്യത്തിൽ നമ്മൾ പരിസ്ഥിതി ശാസ്ത്രജ്ഞരെയാണ് അംഗീകരിക്കേണ്ടതും അവരുടെ വാക്കുകളാണ് കേൾക്കേണ്ടതും. പകരം നമ്മൾ ആക്ടിവിസ്റ്റുകൾക്ക് പുറകെ പോകുന്നതിലെ കുഴപ്പമാണിതൊക്കെ.
Karena nammal ini Madhav Gadgilinte report nammada parigananiki vannu, Kasturi Rangante report nammada parigananiki vannu. Ini rendum nammal thallikalayukayum. Marche Vilinyathu nadakkunna samaram. Avade nadakkunna activistukal parayunna paristhithivadathinu nammal prathanyam kodukkukayum cheyyunnu. Ithu sathyathil yathartamaya karyangalinte adiyil pettu pokunnu. Ithu sathyathil ithana Keralathinte paristhithi pravarthanathil ee mikkavarum paristhithivadikalum kapada paristhithivadikalana paristhithivadikal. Anda elem pragerti udah kali itu belain ya, nammal sami pice madi aku, adine bandi. Paling itu boleh kuda juri ulah, kalau orang mana, nampar mungkin bandung nengkin nado. Anda elem kuda juri orang mana kosih kan udah nembul. Macam hati ahli kan lama unda agade, awat pun unda agade. Ikuri covid ini deh, mahamari itu kali ini sesama orang kosong kuri ana bol. Walau ada kalau ingin unsah hati lah, unsah ikan berate pragerti udah orang ngeri pol kuri. Kanak-kanak itu pun juga nama posan-posan, usaha-usaha yang baru itu boleh kalian baru kali matra ini kira seperti perayaan lalu. Ini pernah itu boleh, itu satu kali matra ini lalu Kerala, ini pernah itu boleh Kerala ini, semua jilid-jilid ini pernahnya perjudi durantanggal ke ini orang orang semua adipet itu beri gigi, karena abang itu safe zone, evade alam itu cara orang orang safe zone ada, abang itu ini safe zone akhi matiga ini lala kerjanya, itu nama kita matra mana, adanya berarti agama ini orang orang itu tolak orang tanah ini. Okay. Webdesk, Tattoo Menus.